ഇനി നമ്മൾ കേക്ക് പോപ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കിൻ്റെ പോർഷൻസ് ആണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ ജാർ കേക്കിന് ഉപയോഗിച്ചിട്ട് മിച്ചം വന്നേക്കുന്ന പീസുകളാണ് മൊത്തം കേക്ക് വേണമെന്നില്ല മിച്ചമായിട്ടുള്ള പീസുകൾ എടുത്തേച്ചാൽ മതി ഇനി ഇത് നമുക്ക് നല്ലവണ്ണം പൊടിയായിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം അത് നമ്മൾ കൈകൊണ്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പൊടിയായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഞാനിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് നല്ല തരിതരിയായിട്ട് കിട്ടണം ഇപ്പം ഞാൻ കേക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബട്ടർ ക്രീമാണ് ഇത് ഞാൻ കുറച്ച് ബട്ടർ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് അതിലോട്ട് ഐസിങ് ഷുഗർ ഇട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഒരുപാട് സ്റ്റിഫാക്കി ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ് ഇത് കോഫി സിറപ്പാണ് അര കപ്പ് കോഫിയിലോട്ട് 2 സ്പൂൺ പഞ്ചസാരയും 1/2 സ്പൂണ് നെസ്കഫേയോ അല്ലെങ്കിൽ ബ്രൂവോ അല്ലെങ്കിൽ സാധാ കാപ്പിപ്പൊടിയോ ഇട്ട് എടുത്ത് സിറപ്പ് തണുപ്പിച്ച് വെച്ചേക്കുന്ന കോഫി സിറപ്പാണ് ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം ബട്ടർ കോഫി ഫ്ലേവറിലുള്ള കേക്ക് പോപ്സ് ആണ് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം കുറച്ച് ബട്ടർ ക്രീം കൂടെ ഇട്ട് കൊടുക്കാം കുറേശ്ശെയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ബോൾസ് ആയിട്ട് പിടിക്കാവുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ആവുന്നിടം വരെ ഇത് രണ്ടും മാറി മാറി ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മളിത് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ഇതിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ കയ്യിലിട്ട് ഉരുട്ടി നോക്കുമ്പോഴത്തേക്കും ഇത് നല്ല ഒട്ടും തന്നെ ക്രാക്സ് ഇല്ലാതെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് ബോളാക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം എന്നിട്ട് ഇനി നമ്മളിത് ഓരോ ബോൾസ് ആയിട്ട് ആക്കിയെടുക്കാം നമ്മൾ ബോൾസ് ആക്കി എടുക്കുമ്പം എല്ലാത്തിനും ഒരേ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പം 1 ടേബിൾ സ്പൂണിൻ്റെ അളവാണ് ആ ടേബിൾ സ്പൂണിന് 1 ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടാണ് ബോളാക്കുന്നത് അപ്പം നമുക്ക് എല്ലാ ബോൾസും ഒരേ അളവിൽ ഇപ്പം നമുക്ക് ബോൾസ് ആയിട്ട് 10 ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലല്ല ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം ഇപ്പോൾ ഇത് ഫ്രിഡ്ജ് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പാത്രം നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് അടിയിൽ ചൂടുവെള്ളം വെച്ച പാത്രം ഇതിൻ്റെ അടിയിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് കട്ടയാവാതെ ഇരുന്നോളും ഇനി നമുക്ക് ഓരോ പോപ്സിലും പോപ്സിക്കൽ സ്റ്റിക്സ് ഉണ്ട് ഇതുപോലത്തെ പോപ്സിക്കൽ സ്റ്റിക്സ് ഒക്കെ മേടിക്കാൻ കിട്ടും അപ്പം ഇത്ര സ്റ്റിക്ക് ജസ്റ്റ് വൈറ്റ് ചോക്ലേറ്റിൽ ഒന്ന് മുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക പയ്യെ താത്തി കൊടുക്കുക ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഉള്ള ഇത് ജസ്റ്റ് ഇത് ഇത്തരോട്ട് തന്നെ ഒന്ന് തൂത്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം ഇപ്പം ഞാനിവിടെ എല്ലാ കേക്ക് പോപ്സിലും അതിൻ്റെ സ്റ്റിക്സ് കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പം നമ്മുടെ കേക്ക് പോപ്സ് ഫ്രിഡ്ജിൽ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിത് ചോക്ലേറ്റിൻ്റെ ഇതിലോട്ട് ഡിപ്പ് ചെയ്യുക ചെയ്യുന്നെങ്കിൽ ഞാനിപ്പോൾ ഇത് പരന്ന പാത്രത്തിലെടുത്തോട്ട് ഡിപ്പ് ചെയ്യല്ല ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് പിടിക്കുക അതിൽ എക്സ്ട്രാ ഉള്ള ഇത് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇറങ്ങിപ്പോകും താഴോട്ട് ഇറങ്ങിപ്പോവാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഞാനിപ്പോൾ ഇതൊരു കപ്പ് കേക്കിൻ്റെ ഒരു മോൾഡിലോട്ടാണ് വയ്ക്കാൻ പോകുന്നത് ഞാൻ കപ്പ് കേക്കിൻ്റെ മോൾഡിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഞാൻ ഇങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കപ്പ് കേക്കിൻ്റെ മോൾഡിലോട്ട് വെച്ച് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റിക്സ് കുത്തിവെക്കാനായിട്ട് ഒരു തെർമോകോളിലോട്ട് ഇത് കുത്തി വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കാം ഇപ്പം നമ്മുടെ കേക്ക് പോപ്സ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം കുറച്ച് നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലിലോട്ട് ഗം പേസ്റ്റിൽ നമ്മൾ എടുത്തേക്കുന്ന മിക്കി മൗസിൻ്റെ ഒരു ടോപ്പറാണിത് അത് വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ എല്ലാ കേക്ക് പോപ്സിലും അതിൻ്റെ ടോപ്പറ് വെച്ച് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് പോപ്സ് റെഡിയാണ്